ബട്ടർഫ്ലൈ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞങ്ങൾ ഇന്ന് മുതിരിയും ഇടിച്ചക്കും തോരൻ വെക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് മുതിരിയും ഇടിച്ചക്കും എങ്ങനെ തോരൻ വെക്കാൻ നോക്കിയാലോ. മുതിരിയും ഇടിച്ചക്കും തോരൻ വെക്കാനായിട്ട് 85 ml കപ്പിൽ 1 കപ്പ് മുതിരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വറുത്ത മുതിരിയാണ് കേട്ടോ. മുതിര അധികം ആവാൻ പാടില്ല, അപ്പൊ ഇടിച്ചക്കര ടേസ്റ്റ് പോവും. അതിനായി ഒരു ചക്കയുടെ ഹാഫ് ഭാഗമാണ് എടുക്കുന്നത്. അത് ഏകദേശം 1 കിലോനോളം ഉണ്ടാവും കേട്ടോ. ആദ്യം മുതിര കുക്കറിലിട്ട് വേവിക്കാം. മുതിരയ്ക്ക് നല്ല വേവുള്ള കാരണം ആദ്യം വേവിച്ചെടുക്കണം. മുതിര കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണ് മുതിര എടുത്തത് ആ പാത്രത്തിൽ തന്നെ 2.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇത് കുക്കറിൽ 6 വിസിലാവുന്ന വരെ വെക്കാം. ചെറിയ കുക്കറായതുകൊണ്ടാണ് കേട്ടോ 6 വിസില്. മുതിര അധികം വെന്തൊടഞ്ഞ് പോവാൻ പാടില്ല, ജസ്റ്റ് വേവാനേ പാടുള്ളൂ. കുക്കറിൻ്റെ വലുപ്പം അനുസരിച്ചിരിക്കും കേട്ടോ മുതിര വേവാൻ എത്ര വിസില് വേണമെന്നുള്ളത്, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. മുതിര വേവുമ്പോഴേക്കും ഈ ചക്ക കട്ട് ചെയ്തെടുക്കാം. വെക്കാനുള്ള ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം 1 കിലോനേലും കുറച്ച് കൂടുതലുണ്ട്. ഇതിനി പീസ് പീസാക്കാം. ചക്ക ഇതുപോലെ വെട്ടി പീസ് പീസാക്കാം. ഇതിൻ്റെ പുറം ഭാഗം ഒന്നും കളയണ്ട കേട്ടോ. എല്ലാവരും പറയും ഇടിച്ചക്ക വെക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേന്ന്, പക്ഷെ ഇത് നല്ല ഈസിയായ മെത്തേഡാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് കുക്കറിൽ സൂപ്പർ ഇടിച്ചക്ക തോരൻ റെഡിയാണ്. ഈ രീതിയിൽ ഇടിച്ചക്ക വെച്ചിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണേ. ചക്ക ഇതുപോലെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടോ ഈ കൂഞ്ഞ ഭാഗം ഇതുപോലെ ഇങ്ങനെ കളയാം. എല്ലാ ചക്ക പീസിൻ്റെയും കണ്ടോ ഈ സെൻറ്ററിലുള്ള തണ്ട് ഭാഗം കളഞ്ഞിട്ടുണ്ട്. ഇനി ഈ ചക്ക പീസുകൾ കഴുകിയെടുക്കാം നല്ല പോലെ. അതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കാം. ചക്ക കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് ഇടാം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. നമ്മൾ മുതിരയിലിട്ടതാണ്. ഇത് 2 വിസിലാവുന്ന വരെ വേവിക്കാം. നമ്മൾ എടുത്ത ചക്ക പീസുകളുടെ വലുപ്പം അനുസരിച്ചിരിക്കും കേട്ടോ വിസിലുകളുടെ എണ്ണം. മുതിര വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചക്ക വേവുമ്പോഴേക്കും ഇത്രയും വെളുത്തുള്ളിയും ഉള്ളിയും നല്ല പോലെ ചതച്ചെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് കുറഞ്ഞു പോകരുത്, ഇത്രയും തന്നെ വേണം. പിന്നെ ഈ ചെറിയൊരു മുറി നാളികേരം ചെരുകിയെടുക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഇത് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചക്കയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് ഊറ്റി കളഞ്ഞിട്ട് വേണം വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാൻ. വേവിച്ച ചക്ക ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ പുറകുവശം ഈ ഓരോ ചക്ക പീസിൻ്റെ ഇതുപോലെ അങ്ങനെ അടർത്തിയെടുക്കാം. വളരെ എളുപ്പമാണത് കണ്ടോ. ഇതുപോലെ എല്ലാ ചക്ക പീസുകളും അടർത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ എല്ലാ ചക്കയുടെയും ഉൾവശം കളഞ്ഞെടുക്കാൻ പറ്റും ചക്ക വേവിച്ച കാരണം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇടിക്കല്ലിൽ ഇതുപോലെ ചക്ക ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. നല്ല പോലെ ചതക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. വെന്ത ചക്കയല്ലേ, വേഗം ഉടഞ്ഞു പോവും. കണ്ടോ ജസ്റ്റ് ഇതുപോലെ എല്ലാ ചക്ക പീസുകളും ചതച്ചെടുക്കാം. കണ്ടോ എല്ലാ ചക്ക പീസുകളും ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ചക്ക പീസും ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി, പെട്ടെന്ന് കഴിയും. ഞാനിത് കല്ലിലിട്ട കാരണം 1 by 1 ആയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. മുതിര കണ്ടോ ഇതുപോലെ വേവണം, വെന്ത് കുഴഞ്ഞു പോവരുത്. ഇനി കറി കാച്ചെടുക്കാം. അതിനായി ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. ഇതിലേക്ക് 2 വറ്റൽമുളക് ഇടാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും വാടുന്ന വരെ ഇളക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ ടീസ്പൂൺ കുത്തുമുളക് പൊടി ഇടാം. എരിവ് വേണം കേട്ടോ, എരിവ് ഉണ്ടായാലാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാം. ഇനി മുളക് നല്ല പോലെ മൊരിയുന്ന വരെ ഇളക്കി കൊടുക്കാം. മുളക് ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഇളക്കുക. ഇനി ഇതിലേക്ക് ചെരുകി വെച്ച നാളികേര ഇടാം. അത് 85 ml കപ്പിൽ 1 കപ്പ് നാളികേരമാണ്. നാളികേര അധികം ആവരുത്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. വല്ലാണ്ട് കുറവാവുന്നേരം ഇളക്കരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി വേവിച്ച് വെച്ച മുതിര ഇടാം. അതും ജസ്റ്റ് ഒന്ന് ഇളക്കിയിടാം. ഇനി ഇതിലേക്ക് വേവിച്ച് ഇടിച്ചു വെച്ച ഇടിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ഇളക്കിയിടേണ്ടത്. അപ്പോഴാണ് ഇതിലത്തെ വെള്ളമൊക്കെ വലിഞ്ഞ് ഇതോ ഒലർന്നിരിക്കുള്ളൂ. കണ്ടോ ഇപ്പോൾ ചക്കയുടെ വെള്ളമൊക്കെ വലിഞ്ഞ് ചക്ക നല്ല പോലെ ഒലർന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇടിച്ചക്ക തോരൻ അങ്ങനെ റെഡിയായി. ഇത് നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് മുത്തൂസ് ഇത് ഫ്രൈഡ് റൈസ് കഴിക്കുന്ന പോലെ ഇങ്ങനെ തന്നെ വാരി കഴിക്കും, അത്ര ടേസ്റ്റാണ്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് ഇടിച്ചക്ക തോരൻ റെഡിയായി. ഞാനിതൊന്നും ടേസ്റ്റ്
നോക്കട്ടെ കേട്ടോ. യം ഫ്രീൻസ്. ഫ്രീൻസ് ഇടിച്ചക്ക തോരൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ഇതെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണേ. ഇവിടെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.